ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മല്ലു ക്ലാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ രണ്ട് കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നമുക്ക് ഒന്നെങ്കിൽ അഞ്ഞൂറ് ജമ്മ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ സോ ഇത് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഈ ഒരു അഞ്ഞൂറ് ജെമ്മ് ആർക്കൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസിൽ പുതുതായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റ് വന്നിട്ടുണ്ട് സോ എന്താണ് ഈ ഒരു ഇവൻറ്റ് ഈ ഒരു ഇവൻ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് അഞ്ഞൂറ് ജം ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം കിട്ടും അപ്പം ഇത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെന്ന് നോക്കാം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ക്ലെയിം ചെയ്യുന്നത് ഇനി ആർക്കൊക്കെയാണ് അഞ്ഞൂറ് ജം ആർക്കൊക്കെയാണ് ഡെക്കറേറ്റീവ് ഐറ്റം നോക്കാം കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ക്ലാഷ് ഓഫ് പ്ലാൻസിൽ തന്നെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊരു കമ്മ്യൂണിറ്റി ഇവൻ്റ് ആയിരുന്നു ക്ലാഷ് വിത്ത് നേച്ചർ എന്നായിരുന്നു ആ ഒരു ഇവൻറ്റിൻ്റെ പേര് അപ്പം ആ ഒരു ഇവെന്റിൽ നമുക്ക് രണ്ട് ടീമുകളായിട്ടാണ് വന്നത് ആ ഒരു ടീമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീം ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നാമത്തെ ടീമിൻ്റെ പേര് ടീം സീസ് എന്നായിരുന്നു രണ്ടാമത്തെ ടീമിൻ്റെ പേര് ടീം ട്രീസ് എന്നായിരുന്നു ഇനി ടീം ട്രീ സെലക്ട് ചെയ്തവർക്കെല്ലാം ദാ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ടീം സി സെലക്ട് ചെയ്തവർക്ക് ദാ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ലിങ്ക് ഈ ഒരു ഡക്കിൻ്റെ ലിങ്കാണ് വന്നിരിക്കുന്നത് സോ നേരത്തെ നിങ്ങൾ ഡക്ക് ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്കാണ് ഈ ഒരു അഞ്ഞൂറ് ജമ്മു ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇനി നിങ്ങൾ നേരത്തെ ചൂസ് ചെയ്തത് ഈ ഒരു പിഗിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡക്കിന്റെ ഡെക്കറേറ്റീവ് ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടും സോ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബേസിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് പോയി നോക്കുക അവിടെ ഈ ഒരു ഡക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഞ്ഞൂറ് ജെ കിട്ടും ഈ ഒരു ഡക്ക് ഇല്ല നിങ്ങൾക്ക് ഈ ഒരു ഡക്കിനെ കിട്ടും ഇതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സോ എല്ലാവരും ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സാധനം ക്ലെയിം ചെയ്തോളൂ എന്തായാലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഇവന്റ് ആണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഇവന്റിനെ പറ്റി അറിയാനായിട്ട് ജസ്റ്റ് നോട്ടീസ് ബോർഡ് സെക്ഷനിലോട്ട് പോയാൽ മതി അവിടെ ന്യൂസിൽ ഏറ്റവും ആദ്യം തന്നെ ഇത് കിടപ്പുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കിടക്കുന്നതും ഈ ഒരു ഇവൻ്റിന്റെ കാര്യം തന്നെയാണ് ഈ ഒരു ഇവെൻറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് ക്ലാഷിവേഴ്സറി ബിൽഡിംഗ് ബൊണാൻസ എന്നാണ് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഇവൻറ്റ് എന്താണെന്ന് നോക്കാം അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം സോ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ട്വൽത്ത് ക്ലാഷിവേഴ്സറി പ്രമാണിച്ചിട്ടുള്ള ഒരു ആണ് ഇതിൽ നമുക്ക് പന്ത്രണ്ട് പേഴ്സൻറ്റേജ് ബിൽഡിങ്ങിൻ്റെ സ്പീഡ് ബൂസ്റ്റ് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ മെയിൻ ബേസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ബിൽഡർ ബേസ് ആയിക്കോട്ടെ രണ്ടിടത്തും ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് അതായത് ബറാക്ക് പോലെയും മൈൻസ് പോലെയും മൈൻ പോലെയും ഇതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് സോ ഓഗസ്റ്റ് രണ്ടാം തീയതി തുടങ്ങുന്ന ഈ ഒരു ഇവന്റ് അന്ന് മുതൽ നമുക്ക് പന്ത്രണ്ട് പേഴ്സൻറ്റേജ് ഒരു ബൂസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും സോ ഇതാണ് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു കമ്മ്യൂണിറ്റി ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഇവൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ മാക്സിമം ഡൊണേറ്റ് ചെയ്യുക ട്രൂപ്സ് ട്രൂപ്സൊക്കെ നമ്മൾ മാക്സിമം ഡൊണേറ്റ് ചെയ്തിട്ട് ദാ ഈ കാണുന്ന ഒരു ഫിഗർ കണ്ടോ ഫോർട്ടി ട്രില്യൺ അത്രയും നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇവൻറ്റ് ഇരുപത്തി ഒൻപത് ദിവസം വരെ നീണ്ടു നിൽക്കും ഇനി ഇത്രയും അച്ചീവ് ചെയ്തില്ല എങ്കിൽ ആ ചെയ്യുന്ന അത്രയും മാത്രമേ ഡേയ്സ് മാത്രമേ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കിട്ടത്തുള്ളൂ സോ ആ ഒരു ഡേയ്സ് ഇവിടെ ഇപ്പം എത്ര വരെ ആയി എന്നുള്ളതിൻ്റെ ആ ഒരു പ്രോഗ്രസ് ബാർ ബാറ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഓരോരോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് സെവൻ ഡേ ഉണ്ട് ട്വൽവ് ഡേ ഉണ്ട് സെവൻറ്റീൻ ഡേ ഉണ്ട് ട്വന്റി ടു ഡേ ഉണ്ട് മാക്സിമം ആണ് ട്വൻ്റി നയൻ ഡേ വന്നിരിക്കുന്നത് സോ നമ്മൾ ഫോർട്ടി ഫൈവ് ട്രില്യൺ എന്ന് പറയുന്ന ആ ഒരു ഫിഗറിൽ ടച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ട്വൻ്റി നയൻ ഡേ വരെ ഈ ഒരു ടയർ എത്തുന്നതായിരിക്കും സോ ഫോർട്ടി ഫൈവ് ട്രില്യൺ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസം നമുക്ക് ഈ ഒരു ടോൾ പെർസെൻറ്റേജ് ബൂസ്റ്റ് കിട്ടുന്നതായിരിക്കും സോ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബബായ്